കഴിഞ്ഞ എപ്പിസോഡിൽ ടാഞ്ചിറോ ആ ഏരോ ഭൂതത്തെ ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടു. സോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് എനിമി ടിവി സീരീസിന്റെ 10-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ടാഞ്ചിറോ എന്നൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഏരോ ഡീമനെ തല വെട്ടി കിടക്കുന്ന സമയത്തും അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തല മാഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അത് സംസാരിച്ചിട്ട് പറയാണ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലാൻ നോക്കും, എനിക്ക് ഇപ്പോഴും നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഏരോ ഡീമന്റെ കൺട്രോൾ ശക്തി ഉപയോഗിച്ച് ആ ഏരോസ് ഉപയോഗിച്ച് നമ്മുടെ ടാഞ്ചിറോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ടാഞ്ചിറോയെ തൂക്കിയെടുത്ത് ആകാശത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഏരോ ഡീമൻ മുഴുവനായിട്ടും മാഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവാണ്. എന്നാൽ നമ്മുടെ ടാഞ്ചിറോ ഇപ്പോൾ ആകാശത്താണ് നിൽക്കുന്നത്. ടാഞ്ചിറോ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ടാഞ്ചിറോ താഴോട്ട് വീഴുന്നുണ്ട്. എന്നാൽ ടാഞ്ചിറോക്ക് ടാഞ്ചിറോയുടെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഞ്ചിറോ താഴോട്ട് വീഴുകയാണ്. വീണുകൊണ്ട് തന്നെ ടാഞ്ചിറോയുടെ കയ്യിലുണ്ടായിരുന്ന കട്ടാരൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അതെടുക്കാൻ വേണ്ടി ടാഞ്ചിറോ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടാഞ്ചിറോയുടെ കാലും കൈയും ഒക്കെ വളരെയധികം വേദനയുള്ളതുകൊണ്ട് അവൻക്ക് അതൊന്നും നല്ല പോലെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ടാഞ്ചിറോ ആ കട്ടാര കടിച്ചു പിടിച്ചുകൊണ്ട് നേരെ നെസുക്കോയുടെ അടുത്തോട്ട് വരുവാണ്. നെസുക്കോ ഇതേ സമയം 6 കഴികളുള്ള ആ ഡീമണെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മുടെ യുഷിറോയും നെസുക്കോയെ സഹായിക്കുന്നുണ്ട്. ഇതേ സമയം യുഷിറോന്റെ മൂന്തിക്ക് ആ വലിയൊരു പന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ വീണ്ടും കൊല്ലു എന്നുള്ള രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നെസുക്കോ യുഷിറോയെ രക്ഷിക്കുകയാണ്. അവളുടെ കാലുപയോഗിച്ച് ആ പന്ത് അങ്ങ് തട്ടിയിടുവാണ്. എന്നാൽ നമ്മുടെ നെസുക്കോക്ക് തൻ്റെ കുഞ്ഞനിയനായിട്ടാണ് യുഷിറോയെ തോന്നുന്നത്. അതുകൊണ്ടാണ് നെസുക്കോ യുഷിറോയെ രക്ഷിച്ചത്. അങ്ങനെ ആ ഡീമൺ വീണ്ടും വീണ്ടും നമ്മുടെ നെസുക്കോയുടെ മേത്തോട്ട് ആ പന്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നെസുക്കോ ആ പന്തെല്ലാം കാലുകൊണ്ട് തട്ടി തട്ടി തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ നെസുക്കോക്ക് വളരെ സ്പീഡിൽ തന്നെ ആ പന്ത് തട്ടുന്നത് കൊണ്ട് ആ ഡീമൺ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി കിട്ടിയത് എന്ന്. ഇതേ സമയം തന്നെ യുഷിറോ ചോദിക്കുകയാണ്, അവളുടെ കാല് ഒടിഞ്ഞു പോയതായിരുന്നില്ലേ, നീ എന്ത് മരുന്നാണ് അവൾക്ക് കൊടുത്തത്, അവൾക്ക് ഇപ്പോൾ നല്ല രീതിക്ക് എനർജി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു തമയോ പറയുകയാണ്, നെസുക്കോക്ക് ശരിക്കും ഒരു ഹീലിംഗ് പോഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഇതൊക്കെ നെസുക്കോയുടെ ശക്തിയാണ് എന്ന് തമയോ പറയുന്നു. അങ്ങനെ നെസുക്കോ തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ പന്തിലോട്ട് ആഞ്ഞൊരു ചവിട്ടങ്ങ് കൊടുക്കുന്നു. ഇത് ആ ഡീമണ് താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഡീമന്റെ പുറകിലുണ്ടായിരുന്ന മതിലിൽ പോയിട്ട് ആ പന്ത് ഇടിച്ചു നിൽക്കുകയാണ്. ആ മതിൽ ഓട്ടയാവുകയാണ്. ഇത് കണ്ട ആ ഡീമൺ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, നിനക്ക് ഇത്രയും ശക്തിയോടെ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി എന്നും പറഞ്ഞുകൊണ്ട് നെസുക്കോയുടെ മേത്തോട്ട് മുഴുവൻ പന്ത് ഒരുമിച്ച് എറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ തമയോ ഇടയിൽ കയറിക്കൊണ്ട് ആ ഡീമണോട് ചോദിക്കുകയാണ്, നിനക്ക് മൂസാൻ കിമിത്സുജിയെ പറ്റി എന്തൊക്കെ അറിയാമെന്ന്. ഇത് കേട്ട് ആ ഡീമൺ പറയുന്നുണ്ട്, നീ അത് ചോദിച്ചാൽ ഞാൻ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല എന്ന് വീണ്ടും നമ്മുടെ തമയെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാൻ കിമിത്സുജി എപ്പോഴെങ്കിലും അവന്റെ മുഴുവൻ ഡീമൻസിനെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ? ഒരിക്കലും അവൻ അങ്ങനെ വിളിച്ചു കാണില്ല, കാരണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീമൻസും കൂടി ചേർന്ന് അവനെ കൊന്നുകളയും. ഇത് കേട്ട് തമയെ പറയാണ്, ഒരിക്കലുമില്ല, അവർക്ക് വളരെയധികം ശക്തിയുണ്ട്, ഒരു ഡീമണിനും അവരെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ മൂസാൻ കിമിത്സുജി വളരെയധികം സ്മാർട്ടാണ് എന്നും ആ ഡീമൺ പറയുന്നു. ഇത് കേട്ട് ആ ഡീമൺ തന്നെ വായ പൊത്തുകയാണ്, അയ്യോ ഞാനത് പറഞ്ഞല്ലോ, എനിക്ക് ഇനി എന്ത് ചെയ്യും, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അത് വാ പൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ തമയോ തമയോടെ കൈ മുറിച്ച് രക്തം മൊത്തം അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ്. ആ രക്തത്തിന്റെ സ്മെല്ല് കൊണ്ടാണ് ആ ഡീമൺ ഇപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവളെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിച്ചു. അങ്ങനെ ആ ഡീമന്റെ ശരീരം മൊത്തം വീർത്തുകൊണ്ടിരിക്കുകയാണ്, റെഡ് കളറൊക്കെ ആവുന്നുണ്ട്. അത് പറയുന്നുണ്ട്, സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എനിക്കൊരു തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഡീമന്റെ അകത്തുനിന്നും ഒരുപാട് കൈകൾ വന്ന് ആ ഡീമനെ വളരെയധികം ക്രൂരമായിട്ട് അങ്ങ് കൊല്ലുകയാണ്. അത് മൂസാൻ കിമിത്സുജിയുടെ കാഴ്സ് വന്നിട്ടാണ് അവരെ കൊന്നത്. ഈ കാഴ്സ് റിമൂവ് ചെയ്ത കാര്യമാണ് നേരത്തെ തമിഴോ ടാഞ്ചിറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഡീമണെ വളരെ ക്രൂരമായിട്ട് ആ കാഴ്സ് കൊല്ലുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ തമയോ ആ ഡീമന്റെ കണ്ണ് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതൊരിക്കലും മൂസാൻ കിമിത്സുജിയുടെ 12 സിസുക്കിയിൽ പെട്ട ഡീമണല്ല, കാരണം അവരിൽ എല്ലാവരുടെയും കണ്ണിൽ ഒരു തരം മാർക്കിംഗ് ഉണ്ടാവും, ആ മാർക്കിംഗ് ഇതിലില്ല, അതുകൊണ്ട് ഇവൾ 12 സിസുക്കിയിൽ പെട്ട ആളല്ല എന്ന് തമയോ പറയുന്നു. അങ്ങനെ അവളുടെ ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുകയാണ്. ഇതേ സമയം തന്നെ യുഷിറോ ടാഞ്ചിറോയുടെ മുഖം അങ്ങ് പൊത്തുകയാണ്. ഇതിന്റെ സ്മെല്ല് മനുഷ്യർക്ക് ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടാണ് പൊത്തുന്നത്. അങ്ങനെ സമയം രാവിലെ ആവാൻ വേണ്ടി പോവാണ്. ടാഞ്ചിറോ ആ മരിച്ചടക്കുന്ന ഡീമന്റെ അടുത്തോട്ട് പോകുന്നു. അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദമാണ്. വാ നമുക്ക് കളിക്കാം, എന്റെ കൂടെ കളിക്കുവോ, എന്റെ കൂടെ കളിക്കുവോ, ആ ബോൾ ഒന്ന് എടുത്തു തരുമോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഡീമൺ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഡീമൺ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, അവളെയാണ് മൂസാൻ കിമിത്സുജി ഒരു ഡീമണാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട് ടാഞ്ചിറോക്ക് നല്ല രീതിക്ക് സങ്കടം വരുന്നുണ്ട്. ടാഞ്ചിറോ പറയുന്നുണ്ട്, ഹേയ് മൂസാൻ കിമിത്സുജി, നീ എന്തൊരു ക്രൂരനാണ്, നിന്നെ
ആശ്രയിച്ച് ജീവിക്കുന്ന ഡീമൺസിനെ പോലും നീ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കൊന്നുകളയാണല്ലോ, നിന്നെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയൂ എന്ന് ടാഞ്ചിറോ പറയുന്നു. അങ്ങനെ ടാഞ്ചിറോ ആ വീടിനകത്തോട്ട് കയറി ചെല്ലുന്നു. അവിടെ നമ്മുടെ നിസുക്കോയൊക്കെ ഉണ്ട്. നിസുക്കോ ടാഞ്ചിറോയെ കണ്ടുടനെ തന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ നിസുക്കോയും ടാഞ്ചിറോയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നിസുക്കോ ആ രണ്ട് ഡീമൺസ്, അതായത് ആ ഡോക്ടേഴ്സ് ആയിട്ടുള്ള രണ്ട് ഡീമൺസിനെയും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് താമയോ ചോദിക്കുന്നുണ്ട്, ഒരു ഡീമൺ മറ്റൊരു ഡീമണെ കെട്ടിപ്പിടിക്കോ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചിറോ പറയുന്നുണ്ട്, നിസുക്കോ ശരിക്കും നിങ്ങളെ ഡീമണായിട്ടല്ല, നിങ്ങളെ അവളുടെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ആയിട്ടാണ് കാണുന്നത്, അവരുടെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നതെന്ന് ടാഞ്ചിറോ പറയുന്നു. ഇതൊന്നും യൂഷിറോക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ യൂഷിറോ ആലോചിക്കുകയാണ്, അവൻ ഡീമൺ ആവുന്നതിന് മുൻപ് താമയോ അവനെ ചികിത്സിച്ച കാര്യങ്ങളൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസുക്കോയുടെ സ്നേഹം കണ്ടുകൊണ്ട് താമയോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താമയോ ടാഞ്ചിറോട് ചോദിക്കുന്നു, നിനക്ക് നിസുക്കോയെ ഞങ്ങളുടെ കൂടെ നിർത്തിക്കൂടെ? ഞങ്ങളും ഡീമണാണ്, നിസുക്കോയും ഡീമണാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല നിനക്ക് ഡീമൺസിനെ ഇല്ലാതാക്കാൻ പോകുന്ന സമയത്ത് ഇവളുടെ ശല്യവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചിറോ പറയാണ്, അവൾ എനിക്ക് ശല്യമൊന്നുമല്ല, അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്, അവൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ താമയോ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്നും മാറി നിൽക്കാൻ പോവാണ്, കാരണം മൂസാൻ കിബിക്സ് ഇതിനോടകം തന്നെ ഞങ്ങൾ ഇവിടെയുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ടാഞ്ചിറോയും നിസുക്കോയും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ടാഞ്ചിറോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആ കാക്ക വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നോർത്ത് ഈസ്റ്റിലോട്ട് പോകും, നിന്റെ അടുത്ത അസൈൻമെന്റ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ടാഞ്ചിറോ, ആ പോവാ നിൽക്ക്, നീ ഇങ്ങനെ ഒച്ച വെക്കല്ലേ എന്നൊക്കെ പറയുന്നു. ഇതേ സമയമാണ് ടാഞ്ചിറോയുടെ മുമ്പിൽ ഒരു പെൺകുട്ടിയുടെ കാല് പിടിച്ച് കരയുന്ന നമ്മുടെ സെനിറ്റ്സുവിനെ കാണുന്നത്. പുള്ളി എന്നെ കല്യാണം കഴിക്കണം, എന്നെ കല്യാണം കഴിക്കുക, എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞ് നില വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടാഞ്ചിറോയെ കാണിച്ചിട്ടാണ് ഡീമൺ സ്ലെയർ എന്ന ഈ സീരീസിന്റെ 10th എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എന്നെ വിളിക്കുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ ബൈ.